Hello, assalamu alaikum. In the tender pudia video lote, ellavarkum, sagadam, ellavarkum, Ramalan, Kerim. Pudu vibuang and dakanan nokam. A pedanite, ribaudi lake, arakap in a measurement cup another, uricupper, cadalapudi serthodakunda, pinned the lake or a tablespoon, my the pudding is serthodakanam. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം ഒരു ലൂസ് ബാറ്റർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഒരു ബാറ്റർ ആക്കി എടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ട്ടോ ഇനി നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിലിപ്പോൾ കട്ടയുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇത് ഈ ഒരു ബാറ്റർ മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് നമുക്കൊരു മയോണീസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് മുട്ട വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മയോണൈസ് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഡല്ലി ചേർത്താൽ മതി കൂടുതൽ ചേർക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് കറക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത് പിന്നെ ഇതുപോലെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കറങ്ങാനുള്ള പാൽ ഒഴിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഓയിൽ ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഓയിൽ ഇവിടെ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ആദ്യം ചേർക്കുന്നത് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എപ്പോഴും സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ കട്ട് ചെയ്യുമ്പോൾ കനം കുറഞ്ഞതിനെ കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് അതിലെ നീരൊക്കെ കളഞ്ഞിട്ട് തൊലി മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കൂടുതലാവണ്ട ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കന് ഉപ്പും മഞ്ഞളും വേവിച്ചത് എല്ലൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ വെജിറ്റബിളും ചിക്കനും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനിൽ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് അതായത് വറ്റൽമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പുതിന ഇല്ല ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു മയോണൈസ് റെഡിയാക്കി എടുത്തല്ലോ ആ ഒരു ബാറ്ററാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മയോണൈസിൽ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് ഈ ഒരു ഫില്ലിങ്ങൊക്കെ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ മുട്ട വെച്ചിട്ട് മയോണൈസ് കട്ടിയാവാതെ വരുന്നവർക്ക് ഇതുപോലെ മയോണൈസ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്കിത് ഒന്നുണ്ട് കട്ടിയാക്കി എടുക്കണം ഈ മയോണൈസൊക്കെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ രണ്ട് നുള്ള് ചെറിയ ജീരകപ്പൊടി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് സൈഡ് കളയണമെങ്കിൽ കളഞ്ഞാൽ മതി ഞാനിപ്പോൾ നമ്മുടെ സ്നാക്ക് ഒരുപാട് വലുപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത് ഇത് നമുക്ക് ഒഴിവാക്കി കളയൊന്നും വേണ്ട കേട്ടോ കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതുപോലെയുള്ള സംഭവം ഒന്നും കട്ട് ചെയ്തിട്ടൊന്ന് കളയരുത് ആരും ഇതൊക്കെ എടുത്ത് വെക്കുക ഫ്രിഡ്ജിൽ അപ്പോൾ നമ്മൾ സൈഡൊക്കെ കളഞ്ഞ ഈ ഒരു ബ്രെഡിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്
അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഫില്ലിങ് വെച്ചെടുക്കുക. കാരണം അത് അങ്ങനെ എളുപ്പം പുറത്തേക്ക് പോകുന്നില്ല, ഇതൊരു പേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ മുകളിലൊരു ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഈ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡിലൊക്കെ അങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫില്ലിങ് പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം, അതും ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാം ഇനി ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഇത് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിലേക്കാണത് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ ഈ ബ്രെഡ് എണ്ണയൊന്നും പിടിക്കുന്നില്ല. ശരിക്കും വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. കടലമാവ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ടൈം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ ബാറ്റർ നല്ല കട്ടി ഉണ്ടാവും ചെയ്യരുത്, അതുപോലെ പറ്റ ലൂസാവും ചെയ്യരുത്, മീഡിയം പരുവത്തിലാവണം. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിൽ പൊരിച്ച് കോരിയ സമയത്ത് ഇതായതുപോലെ സൈഡിലൊക്കെ അങ്ങനെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൃത്തിയിലൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ സ്നാക്സ് നല്ല ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഇഫ്താർ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പീസുമായിട്ട് സനാസ് വണ്ടറിലൂടെ വീണ്ടും കാണാം. എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.